ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. അടപ്രഥമനാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തൊരു പരിപാടി ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേട്ടോ. ഇത് ഞാൻ NS റൈസ് അടയാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം. അതിൻ്റെ കൂടെ ശർക്കര, ഞാനിതിപ്പോൾ ഒരു 500 ഗ്രാം ശർക്കരയുണ്ട്, പക്ഷെ ഇത്രയും ശർക്കര വേണ്ട, 400 മതി. 200 ഗ്രാം അടയ്ക്ക് 400 ശർക്കര മതി. അപ്പം അതിൻ്റെ കൂടെ ഇത് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 കപ്പുണ്ട് ഒന്നാം പാല്, ഇതൊരു 4 കപ്പുണ്ട് രണ്ടാം പാല്. പിന്നെ നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ് വേണം, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങയും കൂടി എടുക്കാം കേട്ടോ, ഞാൻ മുന്തിരി എടുക്കുന്നില്ല. പിന്നെ ജാറിൽ ഞാൻ 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ചുക്കും ഒരു 12 ഏലക്കയും കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് ജാറിലുള്ളത്. അത് ഞാൻ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അട വേവിക്കാൻ വേണ്ടി. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് അട ഇട്ട് കൊടുക്കാം. അട ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇതേ കണക്കൊക്കെ വലുതായിട്ടിരിക്കും. ഇത് നമ്മൾ പീസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. മുറിച്ചിട്ട് വേണം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിലോട്ട് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. അട നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ ഞാനിപ്പം 400 ഗ്രാം ശർക്കര വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെറും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കും. ശർക്കര കണ്ടോ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 1/4 ഗ്ലാസ് വെള്ളമായിരുന്നു ഒഴിച്ചിരുന്നത് കണ്ടോ. ഇപ്പം അട നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ പിതിങ്ങി വരും നല്ലതായിട്ട്, ഭയങ്കര ചൂട്, നല്ലതായിട്ട് പിതിങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈ വെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ടാപ്പിലെ വെള്ളം അങ്ങ് തുറന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ ഇത് ഒന്നിനോടൊന്ന് ഒട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വയ്ക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, വെള്ളം വന്നിട്ട് പിന്നെ അടുത്തുള്ളത് ഞാൻ കാണിച്ച് തരാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നെയ്യായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, നെയ്യായിട്ട് നന്നായിട്ട് അട മിക്സ് ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടയായിട്ട് ശർക്കര നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം ശർക്കരയും അടയും നന്നായിട്ട് കോട്ടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തോട്ട് 2/2 പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2/2 പാലും കൂടെ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് വേണം 1/2 പാല് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം 2/2 പാലും ഒരുവിധം അടയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 പാല് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ചുക്കും ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എനിക്കിതിലോട്ട് ചുക്കും ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. നെയ്യിലും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനും മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. മുന്തിരി ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി
ഇഞ്ചിയും ചേർക്കാം. അപ്പൊ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത അടപ്രഥമൻ. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് എല്ലാവർക്കും ഹാപ്പി ഓണം. പാട്ടിനഴുകൾ.